ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ റോള് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖല. 2015 2016 കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖല വലിയ രീതിയിലുള്ള വളർച്ച കൈവരിച്ചത്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഗവൺമെൻറ് എടുത്ത പല പോളിസികളും ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വളർച്ചയിലേക്ക് നയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ദെൻ ഡിജിറ്റൽ ഇന്ത്യ, സ്മാർട്ട് സിറ്റി തുടങ്ങിയ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്ത പല പരിപാടികളും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വ്യാവസായിക മേഖലയിൽ വൻ കുതിച്ചു കയറ്റത്തിലേക്ക് സഹായിച്ചു. അതായത് ഇത്തരം വ്യാവസായിക മേഖലയിലെ മാറ്റങ്ങൾ രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. നേരത്തെ പറഞ്ഞ പ്രകാരം 2015 2016 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വ്യാവസായിക മേഖലയിൽ വൻ കുതിച്ചുകയറ്റം തന്നെയാണ് ഉണ്ടായത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ വ്യാവസായിക മേഖലയുടെ വളർച്ച ഏറ്റവും അധികമായിട്ട് കാണപ്പെട്ട ഒരു കാലഘട്ടമാണ് 2015 2016. വളർച്ചാ നിരക്ക് ഏകദേശം 7% നമുക്ക് അച്ചീവ് ചെയ്യാൻ ഈ ഒരു വർഷത്തിൽ സാധിച്ചു. എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിലേക്ക് പ്രധാന സംഭാവന നടത്തിയത് മാനുഫാക്ചറിങ് സെക്ടറാണ്. ഇപ്പോൾ മൈനിങ് മാനുഫാക്ചറിങ് ഇലക്ട്രിസിറ്റി ആൻഡ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ സെക്ടേഴ്സ് 5.9% കോൺട്രിബ്യൂഷനാണ് 2014-15 കാലഘട്ടത്തിൽ ചെയ്തത്. രാഷ്ട്ര വളർച്ചയിലേക്ക് ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5% മാത്രമായിരുന്നു 2013-2014 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതായത് 2013-14 വെച്ച് നോക്കുമ്പോൾ 2014-15 കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിലേക്കുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. രാഷ്ട്രത്തിൻ്റെ വ്യാവസായിക മേഖലയുടെ വളർച്ചയ്ക്കായിട്ട് ഗവൺമെൻറ് പല നടപടികളും എടുത്തിരുന്നു. അതിൽ പ്രധാനം എന്ന് പറയുന്നത് അതായത് രാഷ്ട്ര വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ ആക്സലറേറ്റ് ചെയ്യാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായി. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ മാനുഫാക്ചറിങ് സെക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഷ്ട്ര വളർച്ചയ്ക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടർ തന്നെയാണ്. അപ്പോൾ ഇത്തരം വ്യാവസായിക മേഖലയെ ആക്സലറേറ്റ് ചെയ്ത് രാഷ്ട്രത്തെ എക്കണോമിക് ഗ്രോത്ത് എത്തിക്കാൻ രാഷ്ട്രത്തിലെ ഗവൺമെൻറ് പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് കൂടുതലായിട്ട് രാഷ്ട്രത്തിൻ്റെ വ്യാവസായിക മേഖലയിൽ കൂടുതലായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ചു. അതായത് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് വ്യവസായ മേഖലയിൽ വളർച്ച ഉണ്ടാകുമെന്നും അത് രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുമെന്നും ഗവൺമെൻറ് കണക്കാക്കി. രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ് ഒഴികെ ബാക്കി എല്ലാ വ്യവസായങ്ങളിലും വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഇതിന് പ്രകാരം ഏകദേശം ചെറുകിട മേഖലകളിലൊക്കെ ഒരു 49% വിദേശ നിക്ഷേപം ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇത് 100% വിദേശ നിക്ഷേപം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് പെൻഷൻ സെക്ടറിൽ 49% വിദേശ നിക്ഷേപം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. വനം, കാലാവസ്ഥ, പിന്നീട് പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകളുടെയൊക്കെ പെർമിഷനോട് കൂടിയേ വ്യവസായങ്ങൾ കാര്യമായിട്ട് തുടങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ കൂടുതലായിട്ട് എളുപ്പത്തിലാക്കുകയും ഓൺലൈൻ സബ്മിഷനും ക്ലിയറൻസിനും ഒക്കെയുള്ള സൗകര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തുകയും ചെയ്തു. അതായത് വ്യവസായ മേഖലയിലെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും വളർച്ചയ്ക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യയിലെ വ്യാവസായിക മേഖലയിൽ കാര്യമായിട്ട് മാറ്റം അല്ലെങ്കിൽ വളർച്ച ഉണ്ടായിരിക്കുന്നത്.
നേരത്തെ പറഞ്ഞ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പ്രോഗ്രാമുകളിലൂടെ ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ലോകത്തെ മറ്റു പല രാജ്യങ്ങളെ, വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ വലിയ ഒരു മുന്നേറ്റം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും.